ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സ്റ്റിജി. സ്റ്റിജീസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഹെൽത്തി ആയിട്ടുള്ളൊരു ബനാന ഹൽവയാണ്. ഏത്തപ്പഴം കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികൾ പോലും കഴിക്കുന്ന രീതിയിലുള്ള ഒരു ഹൽവയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത രണ്ട് ഏത്തപ്പഴമാണ് ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത്. അത് തൊലി കളഞ്ഞ് നന്നായിട്ട് നമുക്ക് നുറുക്കിയെടുക്കാം. തൊലി കളഞ്ഞ് നന്നായിട്ട് നുറുക്കി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ രണ്ട് ഏത്തക്കയും നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. അതിന് നടുവിലുള്ള ഒരു കറുത്ത സീഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാം. ഞാനത് റിമൂവ് ചെയ്യാതെ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അങ്ങനെ ഞാൻ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് നമ്മുടെ ഏത്തയ്ക്ക അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പൾപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെക്കാം. പാൻ അടുപ്പിലേക്ക് വെച്ച ശേഷം പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് നന്നായി ചൂടായി കിട്ടുമ്പോഴേക്കും ഞാനതിലേക്ക് കുറച്ച് കാഷ്നട്ടും ബദാമും കിസ്മിസും ചേർത്ത് ഫ്രൈ ആക്കിയെടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ചെറിയൊരു ബ്രൗൺ നിറമാകുന്നതുവരെ ഫ്രൈ ആക്കിയെടുക്കുക. അതിനുശേഷം അത് കോരിയെടുത്ത ശേഷം ആ ബാക്കി വരുന്ന ബാലൻസ് വരുന്ന നെയ്യിലേക്ക് ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടി, നമ്മുടെ ഗോതമ്പ് പൊടി 1/2 കപ്പ്, ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ആ നെയ്യിൽ നന്നായിട്ട് ഗോതമ്പ് പൊടി ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് കിട്ടിയ ശേഷം അതിലേക്ക് ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിൽ അരച്ചു വച്ചിരിക്കുന്ന ഏത്തയ്ക്കയുടെ പേസ്റ്റ് അതിലേക്ക് നന്ന് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതെ നന്നായിട്ട് നമ്മൾ ഇളക്കി കട്ടയൊക്കെ ഉടച്ചുടച്ച് കൊടുക്കണം. അതിലേക്ക് ഞാൻ 75 ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ശർക്കര ഉരുക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഞാൻ 75 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കട്ടയൊക്കെ ഉടച്ചുടച്ച് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന കാഷ്നട്ടും ബദാമും കിസ്മിസും നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടിക്ക് പിടിക്കാത്ത രീതിയിൽ കൈയെടുക്കാതെ നിങ്ങൾ ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഹൽവയുടെ കളറൊക്കെ ചേഞ്ചായി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവണം. നമ്മുടെ പാനീന്നത് വിട്ട് വരുന്ന പരുവമാണ് കറക്റ്റായിട്ടുള്ള പരുവം. അങ്ങനെ നമ്മുടെ ബനാന ഹൽവ റെഡി ആയിട്ടുണ്ട്. ഹൽവയുടെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ബദാമും കാഷ്നട്ടും സ്ലൈസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് നമുക്കിത് ഈ ഹൽവ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്കെൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതിനായിട്ട് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി അത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.